ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൂറോസാണ്. ഒരു പാൻ വെച്ച് അതിലേക്ക് 150 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഹീറ്റിലാണ് വെക്കേണ്ടത്. ഇനി ഇതിലേക്ക് 20 g ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് 40 g അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, അൺസോൾട്ടഡ് ബട്ടർ 40 g ആണ് ഇടുന്നത്. ബട്ടറും ഷുഗറും നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മെൽറ്റായി വരണം. മീഡിയം ഹീറ്റിലിട്ടിട്ട് നമുക്ക് ഇളക്കാം. ബട്ടറും ഷുഗറും നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് 110 g മൈദ ചേർത്ത് കൊടുക്കുകയാണ്. മൈദ സീവ് ചെയ്യണം. ഇതിനി ഒരു 3 min ലോ ഹീറ്റിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കട്ടയായി പോവും. സ്പാറ്റുല യൂസ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മൈദ ഇതിൽ കിടന്നിട്ട് നന്നായി കുഴയണം. നമ്മുടെ ഡവിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഇതിനി നമുക്കൊരു 10-15 min ചൂടാറാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് 2 eggs വേണം. ഓരോ എഗ്ഗ് പാർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഒരു എഗ്ഗ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതൊത്തിരി നേരം മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതും നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായാലേ നമ്മുടെ ചൂറോസ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ ഡവ് തയ്യാറായിട്ടുണ്ട്. ഇതിനി നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ശ്രദ്ധിക്കണം, പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുമ്പം കുറേശ്ശെ മാറ്റാം. ഫുള്ളിട്ടാൽ പൈപ്പിംഗ് ബാഗ് പൊട്ടിപ്പോവും. ഇനി നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാനിൽ 120 ml മിൽക്ക് ഒഴിക്കാം. പാലൊന്ന് ചൂടായി വരുമ്പോൾ 25 ml പഞ്ചസാര ഇട്ട് കൊടുക്കാം. 25 g പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 50 g ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇടേണ്ടത്. എൻ്റെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ 50 g ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആണ് ഇതിലേക്ക് ഇടുന്നത്. നന്നായി കുറുകി വരുമ്പം നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ കലക്കിയത് ഒഴിക്കാം. ഞാൻ 4 g കോൺഫ്ലവറിന് 10 ml വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചത്. ഇതിന് നന്നായി കുറുകാൻ കാത്തിരിക്കാം. ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ഇതുണ്ടാക്കാൻ. നമ്മുടെ ചോക്ലേറ്റ് നന്നായി കുറുകി വരുന്നുണ്ട്. ഇതിനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ചൂറോസിന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ ഓയിൽ നന്നായി ചൂടായി വരുമ്പം നമുക്ക് ചൂറോസ് ഇട്ടുകൊടുക്കാം. മീഡിയം ഹീറ്റിലാണ് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടത്. നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചൂറോസ് പൈപ്പ് ചെയ്ത്, ചൂറോസ് ഇടുമ്പം ഒന്ന് സിസർ വെച്ച് കട്ട് ചെയ്താൽ മതി.
നമുക്ക് ബാക്കിയുള്ള ചൂറോസും വേഗം ഫ്രൈ ചെയ്തെടുക്കാം. ചൂറോസ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഹോട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം.